നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് ബുഡികളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മൂന്ന് സ്പൈ ക്യാമറ ആപ്ലിക്കേഷനുകളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റൊരാളെ സീക്രട്ടായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഈ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഒരു സ്റ്റോപ്പ് വാച്ച് രൂപത്തിലാണ് ഇതിന്റെ ഇന്റർഫേസ്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലും വർക്ക് ചെയ്യില്ല, മനസ്സിലാകില്ല. നമ്മൾ ഈ ക്യാമറ ഇവിടെ കാണുന്ന ഈ ക്യാമറ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സ്റ്റാർട്ടാകും, ക്യാമറ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നമ്മൾ ക്യാമറ ഉപയോഗിക്കുകയാണെന്നേ മനസ്സിലാകില്ല. നമ്മൾ ഇത് മിനിമൈസ് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഓപ്പൺ ആക്കിയിരിക്കുകയാണെന്ന് ആർക്കും മനസ്സിലാകുകയില്ല. നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള വാട്സപ്പിൽ ചാറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും. അതുപോലൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്യാമറ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ നമ്മളുടെ ക്യാമറയുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ക്യാമറ ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ക്യാമറ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ക്യാമറ സ്റ്റോപ്പ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, ക്യാമറ എപ്പം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആകണം, ഏത് ഡേറ്റിൽ എത്ര ഡ്യൂറേഷൻ ക്യാമറ സെറ്റ് ചെയ്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അത്തരത്തിലുള്ള ഒരു സവിശേഷത ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ട്രിം ചെയ്യാൻ, അത് വീഡിയോ കട്ട് ചെയ്യാനുള്ള സവിശേഷതകളൊക്കെ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷന്റെ. ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കുക, നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ക്യാമറിംഗോ ലൈറ്റ് ഫിൽട്ടർ ക്യാമറ. ഇതും ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ്. പലതരത്തിലുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോകൾ എടുക്കാനും വീഡിയോകൾ എടുക്കാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നു. ഈ ആപ്ലിക്കേഷന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ഇൻകോഗ്നിറ്റോ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ നിങ്ങൾക്ക് മെനുവിൽ നിന്ന് ഈ ആപ്ലിക്കേഷന്റെ മെനുവിൽ നിന്ന് ലഭ്യമാണ്. ഈ ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു മാക്സ് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ആർക്കും കാണാൻ സാധിക്കില്ല. ആരെങ്കിലും നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിചാരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു മാത്സ് പ്രോബ്ലം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ വർഷം സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോബ്ലം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സീക്രട്ട് ആയിട്ട് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാം ക്യാമറ ഉപയോഗിച്ച്. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനായിട്ട് ആണ് ഇത്, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ സീക്രട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് SVR സീക്രട്ട് വീഡിയോ റെക്കോർഡർ. ഇതും അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐക്കൺ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഐക്കൺ നിങ്ങളുടെ മെനു ബാറിൽ വരും. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആപ്ലിക്കേഷൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയി തുടങ്ങും. ഉദാഹരണത്തിന് ഇതാണ് ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ. ഈ ആപ്ലിക്കേഷൻ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഐക്കണിൽ പ്രസ് ചെയ്താൽ തന്നെ സ്റ്റാർട്ട് ആകും. അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത് ഒരു വേറെ ഒരു ഐക്കണിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് SVR സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് ഈ ക്യാമറ നമ്മൾ മറ്റേ ക്യാമറ ആപ്ലിക്കേഷനിൽ പരിചയപ്പെട്ട പോലെ തന്നെ ഇതിന്റെ സെറ്റിംഗ്സിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. എപ്പോൾ ക്യാമറ ഓൺ ആകണം ഓട്ടോമാറ്റിക്കായി, എപ്പോൾ ക്യാമറ ഓഫ് ആകണം എന്നൊക്കെ ഒരു സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി, മൈക്ക്, ഓഡിയോ സോഴ്സ് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് നമുക്ക്. ഇതും വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരാളെ സീക്രട്ട് ആയിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ.